ഹായ്, നിയർ ടു ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാട്സപ്പ് ലൈറ്റ് ട്രിക്കായിട്ടാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ലോക്ക് ചെയ്യേണ്ട കുറേ ആപ്ലിക്കേഷൻ ഉണ്ട്. അതെല്ലാം ഒരു അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലോക്ക് ചെയ്യാനേ കഴിയൂ. ലോക്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ചാറ്റിലും കാണാൻ കഴിയും. അത് നമുക്ക് നിങ്ങളുടെ ചാറ്റെല്ലാം കാണാത്ത രീതിയിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കുക. വാട്സപ്പ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര് വാട്സ് ലോക്ക് എന്നാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇത് ലഭ്യമാണ്. ഇത് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്കിനെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് വാട്സ് ലോക്ക് എന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ സൈഡിലൊരു എറോ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. നിങ്ങളുടെ ഇതൊന്നും ഇതിൻ്റെ പെർമിഷൻ ഒന്നും അലോ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതാ ഇവിടെ ടേംസ് ഓഫ് സർവീസ് എന്നൊരു പോപ്പ് മെസ്സേജ് കണ്ടിട്ടുണ്ട്. അത് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾക്കൊരു ഡിഫോൾട്ടായിട്ട് ഒരു പാസ്വേഡ് കിട്ടും, 1234. അത് നിങ്ങൾക്ക് സെറ്റിങ്സ് പോയിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും വാട്സപ്പ്. ഇവിടെ നിങ്ങൾ എല്ലാം എനേബിൾ ചെയ്യുക. വാട്സപ്പ് ലോക്ക് ചെയ്യാന്ന് പറയുക, വാട്സപ്പ് ലോക്ക് ചെയ്യാം. ഓക്കെ കൊടുക്കുക. പിന്നുള്ളത് സെറ്റിങ്സ് എന്നാണ്. സെറ്റിങ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ആപ്സ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. അതിൽ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. അത് ഒഴിവാക്കാനാണ് സെറ്റിങ്സിനെ ലോക്ക് വെക്കുന്നത്. അതും ലോക്ക് വെക്കുക. അൺഇൻസ്റ്റാളറിലും ലോക്ക് വെക്കുക. പിന്നുള്ളത് ഗൂഗിൾ പ്ലേ സ്റ്റോർ. പ്ലേ സ്റ്റോറിൽ കേൾക്കാനാൽ ഈ വാട്സ് ലോക്ക് എന്നൊരു ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ അത് അതിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് അതിനും ലോക്ക് കൊടുക്കുക. പിന്നുള്ളത് മോർ എന്നൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ നിങ്ങളുടെ ഫോണിലത്തുള്ള ആപ്ലിക്കേഷനിലും കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനും ലോക്ക് കൊടുക്കാൻ കഴിയും. പിന്നെ ഫേക്ക് വാട്സാപ്പ്, ഇതാണ് ഇതിൻ്റെ മെയിന്. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും റൈറ്റ് സൈഡിലൊരു വാട്സപ്പ് പോലൊരു ഇമേജ് കാണാൻ കഴിയും. ഇതാണ് നിങ്ങൾ വാട്സപ്പ് തുറക്കുമ്പോൾ വരിക. അത് ഞാൻ കാണിച്ചു തരാം. പിന്നത് കസ്റ്റമൈസ് ഫേക്ക് വാട്സപ്പ് എന്നാണ്. ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നുള്ളത് ക്രിയേറ്റ് ഫേക്ക് ഷോർട്ട് കട്ട് എന്നുള്ളൊരു ഇതിൻ്റെ ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ അതും ചെയ്യാം. പിന്നുള്ളത് നിങ്ങൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇതാണ് ഇവിടെയാണ് നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ കഴിയും. അത് ചെയ്യുക. പിന്നെയുള്ളതാണ് പാറ്റേൺ ലോക്ക്. നിങ്ങൾക്ക് പാറ്റേൺ ലോക്ക് വെക്കണമെങ്കിൽ പാറ്റേൺ ലോക്ക് വെക്കുക, അല്ലെങ്കിൽ പാസ്വേഡ് വെക്കണമെങ്കിൽ പാസ്വേഡ് വെക്കുക. പിന്നെ വാട്സപ്പ് ക്ലീനർ എന്നാണ്. ഇതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടതാണ്. 1, 2, 3, 4 ഓപ്ഷൻസ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഡ്രഗ് മോഡ് അനേബിൾ ചെയ്യണമെങ്കിൽ അനേബിൾ ചെയ്യുക. പിന്നെ അത് ക്യുക്ക് ലോക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പിന്നെ ക്ലീൻ ഡാറ്റ, ഇത്രയേ ഉള്ളൂ. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരിക. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അൺനോൺ എന്ന് കുറേ കോണ്ടാക്റ്റ് പോലെ കാണാൻ കഴിയും. നിങ്ങൾ ഫ്രണ്ട്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അവർക്ക് ഇങ്ങനെ കാണാൻ കഴിയുക. അപ്പോൾ അവരത് ക്ലോസ് ചെയ്തോളും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മേലിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ. അത് 3 പ്രാവശ്യം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് കിട്ടിയൊരു പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ആയി കിട്ടും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ഇടുന്നവരേക്കും ഗുഡ് ബൈ.